ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് വത്സൻ. ഈ ഒരു 2023 ഏകദിന ലോകകപ്പ് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെയുള്ള 5 മത്സരം അടങ്ങിയ T20 പരമ്പരയാണ്. ഈ ഒരു T20 പരമ്പരയിൽ സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വേൾഡ് കപ്പ് കളിച്ച താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ പുതിയ പുതുമുഖ താരങ്ങൾക്ക് വരെ അവസരങ്ങൾ ലഭിക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ടത്, മലയാളി താരമായ സഞ്ജു സാംസന് ശേഷം ഒരു ബാറ്റർ എന്ന നിലയിൽ കേരളത്തിൽ നിന്നും എത്താൻ പോകുന്ന താരമായി മാറുകയാണ് വിഷ്ണു വിനോദ്. IPLൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന വിഷ്ണു വിനോദ് ആകട്ടെ, സയ്യിദ് മുസ്തഖ് അലി T20 ട്രോഫിയിൽ ഇപ്പോൾ റൺ വേട്ടക്കാരിൽ ഒരു സെഞ്ചുറി ഉൾപ്പെടെ 3rd സ്ഥാനത്ത് നിൽക്കുന്ന താരം തന്നെയാണ്. അങ്ങനെ ഇനി അടുത്ത മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ സെലക്ടർമാരുടെ ശ്രദ്ധ ഈ ഒരു താരത്തിലേക്ക് എത്തും. ഇന്ത്യൻ ടീമിന് വേണ്ടി T20യിൽ താരം എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സഞ്ജു സാംസന് ശേഷം വിഷ്ണു വിനോദ് എന്ന താരം ഇന്ത്യൻ ടീമിലേക്ക് കടന്നു വരുമോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 2023 ഏകദിന ലോകകപ്പിലെ ഒരു മത്സരം, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം. ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഈ ഒരു മികച്ച വിജയം കൈവരിച്ചത് കൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന വഴി ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ഇംഗ്ലണ്ടിന്റെ ഒരു തോൽവി, അല്ലെങ്കിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് ഒരു വഴി തുറന്നിരിക്കുകയാണ് പാകിസ്ഥാന്. പാകിസ്ഥാന് സെമിയിലെത്താനുള്ള അവസാന വഴിയായി മാറിയിരിക്കുന്നു ഈ ഇംഗ്ലണ്ടിന്റെ പരാജയം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിജയവും. കാരണം ഇനി പാകിസ്ഥാൻ നേരിടാനുള്ളത് ന്യൂസിലൻഡ്, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട് എന്നീ ടീമുകളെയാണ്. ഇതിൽ ന്യൂസിലൻഡിനെ തോൽപ്പിക്കുകയും വേണം, ആ കളിക്കേണ്ട 3 മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഈ പാകിസ്ഥാനെതിരെയുള്ള മത്സരമല്ലാതെ മറ്റൊരു മത്സരം കൂടി തോൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാനും അതുപോലെ തന്നെ ന്യൂസിലൻഡിനും 10 പോയിന്റ് വീതം ലഭിക്കുകയും ചെയ്യും. ഇരുവരും 10 പോയിന്റ് നിൽക്കുമ്പോൾ നെറ്റ് റണ്ണിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഈ സെമിയിലേക്കുള്ള ആര് പോകണമെന്നുള്ള വിധി നിർണ്ണയിക്കുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, പാകിസ്ഥാന് സെമിയിലെത്താനുള്ള എളുപ്പ വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലൻഡ് കളിക്കുന്ന 3 മത്സരങ്ങളും തോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സെമി പ്രവേശനം അനായാസമാക്കുമെന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും. അപ്പോൾ പാകിസ്ഥാന് 10 പോയിന്റും ന്യൂസിലൻഡിന് 8 പോയിന്റുമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഓസ്ട്രേലിയ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക എന്നീ 3 പോയിന്റ് ടേബിളിൽ തലപ്പത്ത് നിൽക്കുന്ന ടീമുകളല്ലാതെ മറ്റാരും 10 പോയിന്റ് കടക്കാതിരിക്കുകയും വേണം പാകിസ്ഥാന് ഈ ഒരു സെമി പ്രവേശനം ഉറപ്പിക്കാൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ടൂർണമെന്റിൽ പാകിസ്ഥാൻ വിജയിച്ച് സെമിയിലെത്തുമോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.